ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം എല്ലാവർക്കും. മെജോബ് ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിപിൻ രാജ്. അപ്പോൾ ഇന്ന് ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഈ സാധനം ഇട്ടിട്ടുണ്ട്. ഒന്നുമില്ല, നമ്മൾ ഗ്രൂപ്പ് ഡി പാസ്സായ ആളുകൾ നമ്മുടെ അവരുടെ ഫിസിക്കലിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. ഫിസിക്കലെ ടെസ്റ്റിൻ്റെ PAT. ഓക്കെ, സോ അതിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. അത് അതിൻ്റെ ഒരു ഒഫീഷ്യലി ഒരു നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. സോ ആ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ട് എന്താണ് എന്നുള്ള കാര്യങ്ങൾ, എന്താണ് ഫിസിക്കലുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ അതിന് മുമ്പ് നമ്മുടെ ടെലഗ്രാം ചാനൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലിടാം. അല്ലെങ്കിൽ എജു ഹബ് ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ കാണാൻ പറ്റും. ഓക്കെ അല്ലേ? സോ അവിടെ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ ഫൈൻ, നമുക്ക് നോക്കാം എന്താണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ വന്നിട്ടുള്ളത് ഞാൻ സാധാരണ എല്ലാവരും നമ്മളെല്ലാവരും RRB വെബ്സൈറ്റാണ് നോക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ വന്നിട്ടുള്ളത് RRCMAS.in എന്നുള്ള RRC വെബ്സൈറ്റിലാണ്. ആക്ച്വലി ഗ്രൂപ്പ് ഡി എക്സാം നടത്തുന്നതൊക്കെ ശരിക്കും RRC തന്നെയാണ്. ഓക്കെ, നമ്മൾ RRB എന്ന് പറയുന്നത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ RRC വെബ്സൈറ്റിൽ വന്നിട്ടുള്ള ഇങ്ങനെ ഒരു നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് പോലെ ഒരു 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 ടാബ് ഉണ്ടായിരുന്നു. സോ അതിലൊരു നോട്ടീസ് ടു കാൻഡിഡേറ്റ് ഷോർട്ട് ലിസ്റ്റർ ഫോർ PET ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനുള്ള നോട്ടീസ് തന്നെ. ആ നോട്ടീസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ആ നോട്ടീസാണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത്. അതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ദ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഫോർ കാൻഡിഡേറ്റ് ഷോർട്ട് ലിസ്റ്റർ ഫോർ RRC ചെന്നൈ വിൽ ഹെൽപ്പ് ഫ്രം 19/1/2023. 19 ജനുവരി 19 മുതൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു മാസം പോലും റിസൾട്ട് വന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. റിസൾട്ട് എന്നാ വന്നേ? 22 അല്ല, 22 ഡിസംബർ 12/2022 റിസൾട്ട് വന്നത്. സോ അടുത്ത മാസം 19 മുതൽ എന്താണ് നിങ്ങൾക്ക് ഫിസിക്കലി സ്റ്റാർട്ട് ചെയ്യണം. ഒരു മാസം പോലും പ്രാക്ടീസിനില്ല എന്നുള്ളത് നമ്മൾ ഓരോ തവണയും ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, പ്രാക്ടീസ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല, മുന്നേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കോ എന്നുള്ളത്. സോ അതിപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. സോ അതാണ് ഈ പറയാനുള്ളത്. ഓക്കെ, ഇവിടെ ഓക്കെ ഫൈൻ, 19 ജനുവരി എന്താണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫിസിക്കലി. ഓക്കെ, സോ എന്തൊക്കെയാണ് പിന്നെ കൊടുത്തിട്ടുള്ളത്? ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ എപ്പോഴാണ് കാൾ ലെറ്റേഴ്സ് എന്നുള്ളതാണ്. അത് ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വരും. RRCMAS എന്ന് പറഞ്ഞിട്ടുള്ള .in RRCMAS.in എന്നുള്ള ഈ വെബ്സൈറ്റിൽ വരും. എന്നാണ് നിങ്ങൾക്ക് അതിൻ്റെ കോൾ ലെറ്റർ വരും, ഡേറ്റ്, ടൈം, ഡീറ്റെയിൽസ്, എവിടെയാണ് വെന്യൂ, എവിടെ വെച്ചിട്ടാണ് അല്ലേ, എവിടെയാണ് എവിടെ വെച്ച്, മിക്കവാറും അവിടെ തന്നെ ആയിരിക്കും, ചെന്നൈ തന്നെ ആയിരിക്കും. സോ ആ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഈ വെബ്സൈറ്റിൽ നിന്ന് അറിയാൻ പറ്റും. നമ്മൾ ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഓരോ വീഡിയോ ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. സോ ഇല്ലാത്ത ആളുകൾ നിങ്ങൾക്ക് നോക്കി അറിയാം, നമുക്ക് ഏതാണ്ട് നമ്മുടെ ഈ ചാനലിൽ 46,000-47,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മുടെ ടെലഗ്രാമിൽ അത്ര ആളുകൾ എത്തിയിട്ടില്ല. സോ അതുകൊണ്ടാണ് ഓരോന്നും ഞാനിങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ പോട്ടെ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വരും. സോ 19 എന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, എന്നാണോ നിങ്ങൾക്ക് ഡേറ്റ് അറിയുന്നത്, എക്സാക്ട് ഡേറ്റ്, അന്ന് തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതൊക്കെ ഞാൻ വരുന്ന സമയത്ത് പറയാം, കാരണം അതിന് വീണ്ടും വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. ഒന്നാമത് നല്ല സീസൺ ടൈമാണ്, ന്യൂ ഇയറിൻ്റെ കഴിഞ്ഞിട്ടുള്ള ടൈമാണ്. സോ ചെന്നൈ റൂട്ട് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുള്ളതാണ്. സോ എപ്പോഴാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയുന്നത്, അന്ന് തന്നെ നിങ്ങൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തോളൂ. അതൊക്കെ വരുന്ന ദിവസങ്ങളിൽ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊരു കാര്യമാണ്. പിന്നെ ഫിസിക്കൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, മെയിൽസിന് എന്താണ്, ആണുങ്ങൾക്ക് എന്തായിരുന്നു, 35 കിലോ വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് 100 മീറ്റർ 2 മിനിറ്റ് അല്ലേ, അത് എളുപ്പമായിട്ടെത്തും. കാരണം 35 കിലോ ഭാരം എടുക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ, പിന്നെ 2 മിനിറ്റ് ഉണ്ട്, 100 മീറ്റർ നടന്നാൽ പോലും നിങ്ങൾക്ക് എന്താണ് എത്തും. അടുത്ത എന്താണ്, 1 കിലോമീറ്റർ ദൂരം 4 മിനിറ്റ് 15 സെക്കൻഡിന് ഓടിയെത്തണം. സോ ഇത് ആ ഒരു ഗ്രൗണ്ടിലായിരിക്കും. എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ റൗണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 2-3 റൗണ്ടുണ്ട്. സോ നിങ്ങൾക്ക് 4 മിനിറ്റ് 15 സെക്കൻഡാണ് സമയം, അതുകൊണ്ട് നിങ്ങൾ ഓടിയത്. ഈ രണ്ട് ഫിസിക്കൽ മാത്രമാണ് നിങ്ങൾ, അതൊന്നിന് കുറച്ച് നിങ്ങൾ നേരത്തെ 3 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ടോ, അതൊന്നും ഇല്ല. നിങ്ങളത് ക്വാളിഫൈ നേച്ചറാണ്, നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഈ രണ്ട് ഫിസിക്കൽ ഒരുപാട് സമയമൊന്നും ഉണ്ടാവില്ല, ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ഓക്കെ, ഈ രണ്ടെണ്ണാണ് മെയിൽസിനുള്ളത്. പിന്നെ ഫീമെയിൽസിനാണെങ്കിൽ ഇതേ സാധനം തന്നെയാണ്, പക്ഷേ കുറച്ച് റിലാക്സേഷൻ ഉണ്ടെന്ന് മാത്രം. 20 കിലോ ഭാരമുണ്ട്, 100 മീറ്ററും 2 മിനിറ്റ്. അവിടെ മുമ്പത്തെ 35 കിലോ ആയിരുന്നു, ഇവിടെ 100 മീറ്ററും 2 മിനിറ്റ് തന്നെയാണ്, പക്ഷേ ഭാരം 20 കിലോ തൂക്കിയാൽ മതി. ഓക്കെ, അതേപോലെ ദൂരം, ഓട്ടത്തിലുള്ള ദൂരം 1 കിലോമീറ്റർ ആണ്, പക്ഷേ ടൈം എന്താണ്, 5 മിനിറ്റ് 40 സെക്കൻഡ് ഉണ്ട്. ഒരുപാട് ടൈം ഉണ്ട് അല്ലേ, 5 മിനിറ്റ് 40 സെക്കൻഡ് ഉണ്ട്. സോ അതുകൊണ്ട് 1 കിലോമീറ്റർ ദൂരം ഓടിയെത്തിയാൽ മതി. സോ ഈ രണ്ടെണ്ണമാണ് നിങ്ങൾക്കുള്ള ഫിസിക്കൽ. ഇത്രയും കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് അവിടെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവുക. ബാക്കി അതിൻ്റെ ഹാൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിൽ വരും. സോ 19 എത്ര ഷിഫ്റ്റ് ആയിട്ട് നടത്തുമെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. 19 മുതൽ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതാണ്. എന്തായാലും ജനുവരിയിൽ തന്നെ അതൊക്കെ തീരും. സോ ഫെബ്രുവരിയോടുകൂടി എന്താ നിങ്ങളെ അടുത്ത മാസത്തോടും അതിൻ്റെ തൊട്ടടുത്ത മാസങ്ങളിൽ നിങ്ങൾ അതിൻ്റെ മെഡിക്കലും ബാക്കി കാര്യങ്ങളൊക്കെ നടക്കും. എങ്ങനെയായാലും ഏപ്രിൽ മെയ്യോടുകൂടി നിങ്ങൾക്ക് എന്താണ് പോസ്റ്റിങ്ങിലേക്ക് എത്തും എന്നുള്ള കാര്യം ഒരു സംശയവുമില്ല. മുമ്പേ തന്നെ അത് പറഞ്ഞാൽ, മുമ്പ് പലതവണ പറഞ്ഞാണ് റെയിൽവേക്കിലൊക്കെ നടത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല, പെട്ടെന്ന് പെട്ടെന്ന് നടത്തി തീരാവുന്നേ ഉള്ളൂ. എന്തായാലും അടുത്ത 2023 ഏപ്രിൽ
അല്ലെങ്കിൽ മെയ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എന്താണ് ഒഫീഷ്യലി നിങ്ങൾക്കൊരു ജോലി കയ്യിലുണ്ടാവും. അതിലേക്കുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? സോ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ ചെറിയൊരു വീഡിയോ ചെയ്തത്. പിന്നെ മറക്കണ്ട, നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും താഴെ ഇടാം. സോ ജോയിൻ ചെയ്യാത്ത ആളുകൾ ജോയിൻ ചെയ്യാം, ഡീറ്റെയിൽസ് കയ്യിലിടാം. പിന്നെ ഓൾറെഡി നമ്മുടെ ചെന്നൈയുടെ ഫിസിക്കൽ പാസ്സായ ആളുകൾക്ക് വേണ്ടി നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് എല്ലാം നമുക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ ജോയിൻ ചെയ്യാം താല്പര്യമുള്ള ആളുകൾ. സോ നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ എല്ലാം കൂടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ പറയണ്ടെന്ന് വെച്ചിട്ടുണ്ട്. സോ അതിനെ പെർട്ടിക്കുലറായിട്ട് അതിൽ മാത്രമുള്ള ആളുകൾക്ക് നമ്മുടെ വാട്സപ്പിൽ കൂടെ നമുക്ക് കോൺടാക്ട് ചെയ്യാം, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. സോ അത്രേ ഉള്ളൂ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടി വീഡിയോ. സോ താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.